ഒറ്റ മണ്ണിനെ തട്ടിപ്പോലും കാണാനില്ല. അങ്ങനെ എല്ലാവരും ചൂണ്ടെടുത്ത് നടന്നല്ലേ. എന്നാടാ, എന്തായാലും നീ കിളക്കണമല്ലേ. ഇതങ്ങാട് വട്ടത്തി കിളക്ക്, നിന്നെ കൊണ്ട് തെങ്ങിനെങ്കിലും പ്രയോജനം ഉണ്ടായിട്ട്. ആ കൊത്തള സ്ഥലത്തെ ഇപ്പത്തെ ചൂണ്ടായിട്ട് വരുന്നില്ലോ. ആ ടുട്ടുമാണ് ചെന്നോട് ആരും വന്നിരിക്കും. പിന്നെ നീ തീറ്റയും കൊണ്ട് ഇല്ലെന്നും പറഞ്ഞ് മീനെല്ലാം അവിടെ തൂന്നിക്കല്ലേ നിന്നെയും കാത്ത്. അല്ലേ തള്ളക്കുന്നു, തൊഴിലുറക്കൊന്നുമല്ലേ. എന്നെ പഠിപ്പിക്കാൻ വരല്ലേ രാവിലെ. പോടുന്നു. മോനേ, അതവിടെ വെച്ചേര്. പൊന്നുമോ മൈദോ നോക്കുവാണ്. നിന്റെ തന്ത മേടിച്ചോണ്ട് വെച്ചിരുന്നു മൈദ മാവ്. അതെ, എന്റെ തന്ത ചോദിച്ചപ്പോഴത്തേക്കേ നിങ്ങൾ കൂടെ തൊണ്ടാവൂലായിരിക്കും. വള്ളവും വലം മേടിക്കാനേ പട്ടയം പണയം വെക്കാൻ ചോദിച്ചിട്ടേ ഞാൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് അങ്ങേ ഇട്ടും പോയത്. കൊടുക്കാൻ പാടില്ലായിരുന്നോ? എന്നാ വള്ളം വലൊക്കെ മേടിച്ച് പുല്ല് മീനെ പിടിച്ച് വലിയ തലയെത്തൂലായിരുന്നോ? നിന്റെ അപ്പം വിരിച്ച വലയല്ലേ ആകെ കുടുങ്ങിയത് ഞാൻ മാത്രം. അതൊരു ഒടുക്കത്തെ കുടുങ്ങലായി പോയി പൊന്നോ. എന്തിനാ? അല്ല അമ്മടെ ഈ പൊളിഞ്ഞല മരിക്കുന്ന തന്നെയാണല്ലോ വല്ല ബാങ്കിന്റെ എ സി റൂമിലെ സ്റ്റീൽ അല മരിക്കത്ത് കൊണ്ടുവെക്കണത്. നിന്റെ ചാട്ടം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പൊന്നുമോന്റെ ആ അൽഫാമേ ഈടപ്പെട്ടുണ്ടാക്കണ്ട. അത് പറഞ്ഞപ്പോഴാ ഇന്ന് കഴിക്കാനുള്ള. ഇന്നലെ പട്ടി കൊടുക്കാൻ പറ്റി ചോറിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട്. അതെ, ഞാൻ പൂച്ചയൊന്നും അല്ല, മീൻകാരൻ എനിക്ക് ഫ്രീ ആയിട്ട് മീൻ തരാം. ഇപ്പൊ തന്നെ 10 രൂപ 150 രൂപ കൊടുക്കാനുണ്ട്. ഓ പിന്നെ നീ കൊണ്ടുവന്ന 2 വരൽമീനും വളർത്തി കുഞ്ഞും കൊണ്ടാണ് 4 നേരം വെട്ടി വീണെന്നാണ് മോന്റെ വിചാരം. മീൻ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈദമാവ് കൊടുക്കാനേ ഇത് അംഗനവാടിയൊന്നും അല്ല. അമ്മ കണ്ടോ, ഞാൻ കൊടുക്കുന്ന മൈദമാവ് തിന്നേ മീനൊക്കെ വലിയ മുട്ട മീനാവും. അതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെക്കും. അതിനൊക്കെ വേറെ ആമ്പിള്ളേര് പിടിച്ചോണ്ട് പോവും. ഏത് നേരം നോക്കിയാൽ ചൂണ്ടയും തൂക്കിക്കൊണ്ട്. മേടിക്കരുതെന്നു താനൊക്കെ എന്തൊരു ജന്മാണോ. അമ്മച്ചി നല്ല ഫോമിലായിരുന്നല്ലോ. അമ്മച്ചി ഓരോ ദിവസത്തിന് തോറും കൂറ സ്വഭാവമായിട്ട് വന്നോണ്ടിരിക്കുക. അങ്ങനെ നിന്റെ അമ്മയുടെ പല കൂട്ട്. തൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയെ കൂടി ചീത്തയാക്കണത്. ഒരു കണക്കിനെ അതും ശരിയ. ആ തള്ള പറയണേ എന്നോട് പോയി പെണ്ണ് കിട്ടാൻ. എന്നാലും ഞാൻ നന്നാവൂന്ന്. എടാ അതൊക്കെ വേറെ വെറുതെ പറയുന്നു. എടാ ഞാൻ ചോദിക്കട്ടെ, ഇത് വരെ നിന്റെ ആരെങ്കിലും പെണ്ണ് കിട്ടി വന്നായിട്ടുണ്ടോ? അതില്ല. ആ അതാണ് എടാ ആദ്യത്തെ 1.5 മാസം ഹൗസിനുണ്ടാക്കാൻ പോകുന്നു, ഹണിമൂണിന് പോകുന്നു, പിന്നെ മുള്ളിത്തറച്ച ബന്ധമുള്ള വീട്ടിലെല്ലാം നിന്റെ അടുത്ത് പറയെടുക്കുന്നു. 1.5 മാസം കഴിയട്ടെ, നേരെ കാലക്കറ 100 കാടാ 500 കാടാ അറിയാവോ? കുഴപ്പാവൂ, ഞാനൊരു അരസമ്മതം മൂളിയായിരുന്നു. നിന്റെ അമ്മച്ചെടുത്തല്ലേ, നിന്റെ കാര്യം പോക്കാം. എടാക്കാം, ഞാൻ എന്നോടാ ഒറ്റ പ്രാവശ്യം കല്യാണത്തിന് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തിരിഞ്ഞിട്ടേ ഒരു മാസം നേരം കൊണ്ട് കാച്ചി. അമ്മച്ചി ഫ്ലാറ്റ് തനിക്കും തൻ്റെ പെണ്ണുമ്പോളൊക്കെ അമ്മച്ചി ചെലവിന് തന്നെ ഒന്നല്ലേ. അല്ലല്ലല്ല, എനിക്ക് അരച്ചു മരിച്ചു വേണ്ട, എല്ലാം മരിച്ചു മതി. അതെ, ഇപ്പം നീ നിമിഷം വരെ അമ്മച്ചി കല്യാണത്തിന് കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ എന്തിനാണെന്നറിയാൻ പാടില്ല, എന്നെ കണ്ട ഒരു പുഴുങ്ങിയ ചിരിയാ. എന്തിനാണോ അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത്, തന്നെ തിരക്കിയ ശശി വന്നായിരുന്നല്ല ബ്രോക്കർ, അങ്ങനെ കൊല്ലം പൈസ കൊടുക്കണ്ട. പുള്ളി പുള്ളി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാറ്. ഇനി വല്ല കല്യാണക്കാരു ഒന്ന് വിളിച്ചു നോക്കണം. വേണ്ട പല വള്ളിയായിരിക്കും, പുള്ളി അങ്ങോട്ട് വിളിച്ച് പണി മേടിക്കണ്ട. പുള്ളി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലുന്നത്. ഒന്ന് വിളിച്ചു വെക്കായിരുന്നല്ലേ നീ. അപ്പോൾ തൻ്റെ ഫോൺ എന്തി? ഇതിൽ ബാലൻസ് ഇല്ലടാ. ആ അപ്പൊ ആ ഫോണും തന്നെ പോലെയാണ്, ഓൺലി ഇൻകമിങ് നോട്ട് ഔട്ട് ഗോയിങ്. അതിൽ പേരുണ്ടേ ശശി ബ്രോ. ശശി ബ്രോ കൊള്ളാലോ. ശശി ബ്രോ വെല്ലണ്ടാ. ഹലോ. എന്റെ പൊന്നു മോനെ, തേറി ഒന്നും പറയരുത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവസാധാരണ. ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോ ശരിയാവുന്നേ. എടോ താനിത് ആരാന്ന് പറഞ്ഞാ സംസാരിക്കണേ. അല്ല ഞാനാരാ? അല്ല അല്ല താനാരാ? ഇത് ഷിബുവാ. ഏത് ഷിബു? പാമ്പ് ഷിബു ആണ്? അല്ല ഷിബു പടക്ക ഷിബുവാ? അതൊന്നുമല്ല. പിന്നെ ആരാണോ? മാങ്ങാണ്ടി ഷിബു ആണോ? എടോ ചൂണ്ട ഷിബു, ചൂണ്ട ഷിബു. ആ നീയായിരുന്നാ? ആ പറയടാ. അല്ല എന്നെ അന്വേഷിച്ചു പറഞ്ഞല്ല. ഞാനോ എന്ത് കാര്യത്തിൽ? എടോ താനല്ലേ കവലെ വെച്ച് അന്വേഷിച്ചത്. ശരിയാ ശരിയാ, ആ ചത്തുപോയാന്റെ പെൺപിള്ളയില്ലേ അവള് എന്നെ അന്വേഷിച്ചായിരുന്നു. പിന്നെന്തിനായിരിക്കും? എന്നാലും എന്തിനായിരിക്കും?